MJ.com in the Pudir episode like Sogadam. Kaina last of the annual value, Enganyana calculate day under the house property income, Enganyana calculate day, Adinda Bagamaya, gross annual value, Enganyana calculate day, gross annual value calculate day, but Shradik and a caringal and the Kayan and the caringal animal Kaina class will be Shadigirichu Bona. In the video, we will discuss the Yam Bona. With this, the case of gross annual value, Enganyana Chia. Gross annual value ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ട് അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഒരു രണ്ട് കേസസ് ഇവിടെ തന്നിട്ടുണ്ട് ഇത്രയും കേസുകളിൽ എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണുക അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ഒരു ഡിഫറെന്റ് കേസസ് എന്നാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കേസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേക്കൻസി ഉണ്ടാവുമ്പോൾ എന്താണ് ചെയ്യാം നമ്മൾ പറഞ്ഞിരുന്നു എഫ് പിന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുമ്പോൾ എക്സ്പെക്റ്റഡ് അവസാനത്തെ സ്റ്റെപ്പ് ആയ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂവും ആക്ച്വൽ റെന്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ റെൻ്റ് ഓർ ഇ ആർ ബി ഓർ ആക്ച്വൽ റെൻ്റ് പിന്നിലേക്കൊന്ന് മനസ്സിലാക്കുക ഇ ആർ ബി ഓർ ആക്ച്വൽ റെൻ്റ് ഈ ആക്ച്വൽ റെൻ്റിൽ നിന്ന് എന്ത് കുറക്കാമെന്ന് പറഞ്ഞിരുന്നു വേക്കൻസി പ്രകാരം ഉണ്ടായ നഷ്ടം ലോസ് കുറക്കാം വേക്കൻസി പീരീഡിലുള്ള റെൻ്റ് ഒഴിവാക്കിയിട്ട് ബാക്കി കമ്പയർ ചെയ്തിട്ട് അതിൽ വലുതേതാണോ അതെടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ വേക്കൻസി ഉണ്ട് എന്താ വേക്കൻസി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ വീട് ആ ഹൗസ് അല്ലെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുക ആളില്ലാത്തത് കാരണം വാടക കിട്ടാതെ വേക്കൻ്റ് ആക്കി കിടക്കുക വാടക കിട്ടാതിരിക്കില്ല വാടകക്കാരനുണ്ട് ടെനൻ്റ് ഉണ്ട് എന്നിട്ട് വാടക കിട്ടാതിരിക്കുന്നതിന് അൺറിയലൈസ്ഡ് റെൻ്റ് എന്നാണ് വിളിക്കുക കുടിശ്ശിക വരുത്തുന്നതിന് അൺറിയലൈസ്ഡ് റെൻ്റ് എന്താ ഇവിടെ എന്താ വാടകക്കാരനില്ലാതെ അത് വേക്കൻ്റ് ആവണം അവിടെ വാടകക്കാരനില്ല വാടക കിട്ടുന്നില്ല അങ്ങനെ വേക്കൻ്റ് ആയി കഴിഞ്ഞാൽ അതാണ് വേക്കൻസി എന്ന് വിളിക്കുക ഇനി വേക്കൻ്റ് ഫോർ ഫുൾ ഇയർ അതിൽ രണ്ട് കാറ്റഗറി പറയുന്നു ഒന്ന് വേക്കൻ്റ് ഫോർ ഫുൾ ഇയർ വർഷം മുഴുവനും അത് വേക്കൻ്റായി ആ വർഷം മുഴുവനും അതിൽ താമസക്കാരനില്ല വാടക കിട്ടുന്നില്ല വാടക കിട്ടാതെ കിടക്കുന്ന വേക്കൻ്റായി കിടക്കുന്ന ഒരു വർഷം മുഴുവൻ വേക്കൻ്റായി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാക്കി എടുക്കുക ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ല സീറോ ആക്കി എടുക്കുക അപ്പോൾ ഒരു വീടുണ്ടായിരുന്നു ആ വീട് മുഴുവൻ വർഷവും പിന്നെ വർഷം മുഴുവനും വേക്കൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഫ് ആർ വി എം ആർ വിയും തമ്മിലും എം ആർ വി എക്സ്പെക്റ്റഡ് റെൻറ്റിലും സ്റ്റാൻഡേർഡ് റെൻറ്റും തമ്മിൽ ആക്ച്വൽ റെൻറ്റുമായിട്ടൊന്നും എന്ത് ചെയ്യണ്ട കമ്പയർ ചെയ്യണ്ട അതിൻ്റെ ഗ്രോസ് ആൻഡ് ആനുവൽ വാല്യൂ ഈക്വൽ ടു നിൽ എന്ന് എഴുതി വെച്ചാൽ മതി ഓക്കെ ദെൻ വേക്കൻ്റ് ഫോർ ദി പാർട്ട് ഓഫ് ദി ഇയർ ഒരു വർഷത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വേക്കൻ്റ് ആവുന്നത് ഉദാഹരണത്തിന് 12 മാസത്തിലുള്ള 2 മാസം വേക്കൻ്റ് ആവുകയോ 3 മാസം വേക്കൻ്റ് ആവുകയോ 8 മാസം വേക്കൻ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ പാർട്ട് ഓഫ് ദി ഇയർ ആണ് ഇയറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത് വേക്കൻ്റ് ആവും അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ ആക്ച്വൽ റെൻ്റ് ഇ ആർ വിനേക്കാളും കുറവാണെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നുണ്ട് എന്ത് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെൻ്റ് ഇങ്ങനെ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിൽ പറയുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മതി ഇ ആർ വി എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആക്ച്വൽ റെൻറ്റും നമ്മൾ എന്ത് കുറച്ചിട്ടുണ്ടാവും ലെസ് ഡ്യൂ ടു വേക്കൻസി കുറച്ചിട്ടുണ്ടാവും വേക്കൻസി പീരീഡിലുള്ള റെൻ്റ് കുറച്ചിട്ടുണ്ടാവും ആ കുറച്ചതിന് ശേഷമുള്ള ആക്ച്വൽ റെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് എടുക്കും ഹയർ എടുക്കും വിച്ച് എവർ ഈസ് ഹയർ എടുക്കും ആ ഹയറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വലുത് ഏതാണോ അതിനെയാണ് എടുക്കുക ഇപ്പോൾ ഇവിടെ പറഞ്ഞു ആക്ച്വൽ റെൻറ്റ് ചെറുതാണ് എന്തിനേക്കാളും ചെറുതാണ് ഇ ആർ വിനേക്കാളും ചെറുതാണെങ്കിൽ ആക്ച്വൽ റെൻറ്റ് ഇവിടെ കമ്മിയാണ് ആക്ച്വൽ റെൻറ്റ് 100ഉം ഇ ആർ വി 200ഉം ആണ് എന്നുണ്ടെങ്കിൽ ആക്ച്വൽ റെൻറ്റ് ഇവിടെ പറഞ്ഞ എന്താ ആക്ച്വൽ റെൻറ്റ് കുറവാണ് ആക്ച്വൽ റെൻറ്റ് ഇവിടെ 100ഏ ഉള്ളൂ ഇ ആർ വി കൂടുതലുമാണ് ഇ ആർ വി 200ഉം ആണ് അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ഇവിടെ ശരിക്കും വരേണ്ട എന്താ 200ആണ് വരേണ്ടത് പക്ഷെ ഇവിടെ പറയുന്നു ഇഫ് ആക്ച്വൽ റെൻറ്റ് ലെസ് ദാൻ ഇ ആർ ബി ആക്ച്വൽ റെൻറ്റ് കുറവാണെങ്കിൽ സാധാരണഗതിയിൽ എന്താ വരേണ്ടത് ആക്ച്വൽ റെൻറ്റ് കുറവാണെങ്കിൽ അതായത് ആക്ച്വൽ റെൻറ്റ് കുറവാണെങ്കിൽ ഇവിടെ വരേണ്ടത് എന്താ ഇ ആർ ബി ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരേണ്ടത് ഇ ആർ ബി 200ഉം ആക്ച്വൽ റെൻറ്റ് 100ഉം ആണ് അവസാനത്തെ സ്റ്റെപ്പിൽ അപ്പോൾ ഇവിടെ വലുതാണ് എടുക്കുക വലുത് ഇ ആർ ബി 200ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ജി എ വി എത്രയാണ് വരേണ്ടത് 200ആണ് വരേണ്ടത് പക്ഷേ ഇവിടെ പറയുന്നു
vacant pragaram, part of the year vacant pragaram, actual end cherudum, ERV valid one again. But again, and some is actual end norana, ERV norana, actual end cherudum, ERV valid one again. Actual end is ERV. GAV added the candy, the gross annual value are kid candy, the actual end in a GAV is 200 എടുക്കേണ്ടത് നിങ്ങൾ എത്ര എടുക്കേണ്ടത് ആക്ച്വൽ എൻഡ് ആയ 100 ആണ് എടുക്കേണ്ടത് പറഞ്ഞത് മനസ്സിലായോ എന്താ ഞാൻ പറഞ്ഞത് പാർട്ട് ഓഫ് ദി ഇയറിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ഒരു വർഷത്തിന്റെ ഒരു ഭാഗം മാത്രം വേക്കൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്ത് ശ്രദ്ധിക്കണം അവിടുത്തെ ആക്ച്വൽ റെന്റ് ERVനേക്കാളും കുറവാണെങ്കിൽ ഇവിടുത്തെ ആക്ച്വൽ റെന്റ് ഉദാഹരണത്തിന് ഞാൻ പറയുന്നു ആക്ച്വൽ റെന്റ് 100 ആണ് ആക്ച്വൽ റെന്റ് കുറവാണ് ERV എത്രയാണ് 200 വലുതുമാണ് ആക്ച്വൽ റെന്റ് കുറവാണ് എന്തിനേക്കാളും ERV അപ്പോൾ ആക്ച്വൽ റെന്റ് ഇവിടെ 100 ഉം ERV 200 വലുതുമാണ് സാധാരണഗതിയിൽ വലുതാണ് എടുക്കേണ്ടത് വലുത് എടുക്കുമ്പോൾ ERV ആയ 200 ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരേണ്ടത് പക്ഷേ ഇവിടെ പറയുന്നു ERV ചെറുതും സോറി ERV വലുതും ആക്ച്വൽ റെന്റ് ചെറുതുമായാൽ ആക്ച്വൽ റെന്റ് 100 ഉം ERV വലുതുമായാൽ നിങ്ങൾ GAV ആക്കി എടുക്കേണ്ടത് ആക്ച്വൽ റെന്റ് ആണ് ആക്ച്വൽ റെന്റ് എത്രയാ 100 ആണ് എടുക്കേണ്ടത് അല്ലാതെ 200 അല്ല അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക എന്താണ് വേക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാഗികമായി വേക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റെപ്പിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ചെയ്യുമ്പോൾ ആക്ച്വൽ റെന്റ് ചെറുതും ആക്ച്വൽ റെന്റ് ചെറുതും ERV വലുതുമാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ആക്കി എടുക്കേണ്ടത് ആക്ച്വൽ റെന്റ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ല എങ്കിലും മറ്റു കേസ് ആണെങ്കിലോ സാധാരണഗതിയിൽ ആക്ച്വൽ റെന്റ് തന്നെ ആയിരിക്കും വലുത് ആക്ച്വൽ റെന്റ് വലുതും ERV ചെറുതാണെങ്കിൽ ആക്ച്വൽ റെന്റ് തന്നെ ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആക്ച്വൽ റെന്റ് ചെറുതും ERV വലുതും ആണെങ്കിൽ ആക്ച്വൽ റെന്റിനെ GAV ആക്കിയിട്ട് എടുക്കുക അവിടെ നിങ്ങൾ കമ്പയർ ചെയ്ത് വലുത് എടുക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം മുനിസിപ്പൽ റെന്റൽ വാല്യൂ 120,000 പെർ ആനും വർഷത്തിൽ 120,000 ആണ് ആക്ച്വൽ റെന്റ് 14,000 ആണ് പെർ മന്ത് ആണ് തന്നിട്ടുള്ളത് ആക്ച്വൽ റെന്റ് മാസത്തിലാണ് തന്നിട്ടുള്ളത് ആക്ച്വൽ റെന്റ് 14,000 പെർ മന്ത് ദെൻ FRV 132,000 പെർ ആനും പി എന്ന് പറഞ്ഞാൽ പെർ ആനും സ്റ്റാൻഡേർഡ് റെന്റ് SR എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് 138,000 പെർ ആനും ഫ്രം ദി അബോവ് കാൽക്കുലേറ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ മുകളിൽ നിന്നുള്ള നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഒന്ന് ദ ഹൗസ് വാസ് വേക്കൻ്റ് ഫോർ ദി ഫുൾ ഇയർ ഹൗസ് ഫുൾ ഇയർ വേക്കൻ്റ് ആയാൽ എന്താണ് ചെയ്യുക ഗ്രോസ് ആനുവൽ വാല്യൂ എന്തായിരിക്കും Then the house was vacant for 2 months. House രണ്ട് മാസത്തേക്ക് വേക്കൻ്റ് ആയാൽ എന്താണ് ചെയ്യുക മൂന്നാമത്തത് ഇഫ് ദ ആക്ച്വൽ റെന്റ് ഈസ് ആക്ച്വൽ റെന്റ് 14,000 പകരം 8,000 ആയി പെർ മന്ത് ആൻഡ് വാസ് വേക്കൻ്റ് ഫോർ 2 months. അങ്ങനെ എത്ര മാസം വേക്കൻ്റ് ആയി 3 മാസം വേക്കൻ്റ് ആയാൽ എന്താണ് ചെയ്യുക അപ്പോൾ നമുക്ക് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എഴുതാം എന്താ ഫസ്റ്റ് കേസ് അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട വേക്കൻസി പ്രകാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ അവസാനത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ERVയും ആക്ച്വൽ റെന്റും കൂടി കമ്പയർ ചെയ്യാം ആക്ച്വൽ റെന്റ് ചെറുതും ERV വലുതും ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എപ്പോഴും ആക്ച്വൽ റെന്റ് ആക്കി എടുക്കണം ഓക്കെ അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഒന്നാമത്തത് വേക്കൻ്റ് ഫോർ ഫുൾ ഇയർ വേക്കൻ്റ് ഫോർ ഫുൾ ഇയർ വർഷം മുഴുവനും വേക്കൻ്റ് ആയാൽ എന്താ നമ്മൾ പഠിച്ചു എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഈക്വൽ ടു ആ വീടിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ് അങ്ങനെ എഴുതി വെച്ചാൽ മതി ഗ്രോസ് ആനുവൽ വാല്യൂ ഈക്വൽ ടു നിൽ എന്ന് എഴുതി വെച്ചാൽ മതി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല FRV MRV തമ്മിൽ കമ്പയർ ചെയ്യേണ്ട എന്നിട്ട് അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് ചെറുതെടുക്കേണ്ട അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്തായിരിക്കും നില്ലായിരിക്കും ഇനി രണ്ടാമത്തത് ബി കാറ്റഗറി എന്താ ഹൗസ് വാസ് വേക്കൻ്റ് ഫോർ 2 months. ഹൗസ് എത്ര മാസത്തിന് വേക്കൻ്റ് ആയി 2 മാസത്തിന് വേക്കൻ്റ് ആയാൽ എന്താണ് ചെയ്യുക ദ ഹൗസ് വാസ് വേക്കൻ്റ് ഫോർ 2 months. 2 മാസത്തിന് വേക്കൻ്റ് ആയാൽ എന്താണ് ചെയ്യുക ഇവിടെ നമ്മൾ തന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റെന്റ് തന്നത് കൊണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കറിയാം എന്താ ചെയ്യേണ്ടത് FRVയും MRVയും കൂടി കമ്പയർ ചെയ്യുക FRV എത്രയാ FRV നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് ഫയർ റെന്റൽ വാല്യൂ 132,000 എന്ന് പറയുന്നുണ്ട് 132,000 ഓർ MRV നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര MRV 120,000 അതിൽ നിന്ന് എന്തെടുക്കണം
higher edukkanam valid edaanu ennulladu edukka higher ethraya onnamatha step le frv mrv ingodin compare eya compare eyum 132000 um 120000 ingodin compare edittu adil ninnu valid edukkum valid ethraya 132000 ennu edukkum ഇനി ഈ വല്ല രണ്ടാമത്തെ സ്റ്റെപ്പിലെ ഈ വല്ല 32000ഉം ഓർ സ്റ്റാൻഡേർഡ് റെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ സ്റ്റാൻഡേർഡ് റെന്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഇതാ തന്നിട്ടുണ്ട് 138000 138000 കൂടി കമ്പയർ ചെയ്യാ 132000ഉം 38000ഉം കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെടുക്കും ലെസ്സർ എടുക്കും ചെറുതെടുക്കും ലെസ്സർ ആണ് എടുക്കേണ്ടത് ചെറുത് എത്രയാ 132000 ആണോ 138000 ആണോ 132000 ആ 132000നെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് പറഞ്ഞു ERV എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും ERV ആയ 132000ഉം ഓർ ആക്ച്വൽ റെന്റും കൂടി കമ്പയർ ചെയ്യും ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാ ആക്ച്വൽ റെന്റിൽ നിന്നും എന്ത് കുറക്കണം വാക്കൻസി പീരീഡിലുള്ളത് ഒഴിവാക്കണം ലോസ് ഡ്യൂ ടു വാക്കൻസി കുറക്കണം ആക്ച്വൽ റെന്റ് എത്രയാ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ആക്ച്വൽ റെന്റ് എത്രയാ കിട്ടാം ആക്ച്വൽ റെന്റ് ഒരു മാസത്തിന് എത്ര രൂപയാ ഒരു മാസത്തിന് 14000 രൂപ വെച്ചാണ് ഇവിടെ പറയുന്നത് ആക്ച്വൽ റെന്റ് 14000 പെർ മന്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ 14000 ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും 14000 ഇൻറ്റു 12 168000 എന്ന് വരും 168000ത്തിൽ നിന്ന് എന്ത് ചെയ്യണം ലെസ് വാക്കൻസി കുറക്കണം എത്രയാ വാക്കൻസി ഉള്ളത് രണ്ട് മാസമാണ് വാക്കൻസി എന്ന് പറയുന്നു 2 മന്ത്സ് ആണ് വാക്കൻസി അപ്പൊ രണ്ട് മാസത്തെ വാക്കൻസി പീരീഡിലുള്ള റെന്റ് നമുക്ക് കുറക്കാം 14000 ഇൻറ്റു 2 നമുക്ക് കുറക്കാം വാക്കൻസി പീരീഡ് അല്ലെങ്കിൽ 10 മാസത്തിനുള്ളത് കണ്ടാൽ മതി 14000 ഇൻറ്റു 10 140000 എന്ന് കണ്ടാൽ മതി 28000 കുറക്കാം അങ്ങനെ 28000 കുറച്ച് എത്ര കിട്ടും 140000 എന്ന് കിട്ടും അപ്പൊ ആക്ച്വൽ റെന്റ് വാക്കൻസി പ്രകാരമുള്ള പീരീഡ് കുറച്ചാൽ ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ 12 മാസത്തിൽ 2 മാസം വേക്കൻ്റ് ആണ് അപ്പോൾ 14000 ആണ് ഒരു മാസം വാടക അപ്പോൾ 14000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും 140000 ഓക്കെ ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹയർ എടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് ഇതിൽ വലുതെടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരുന്നു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആക്ച്വൽ റെന്റ് ചെറുതും ERV വലുതുമാണെങ്കിൽ ആക്ച്വൽ റെന്റിനെ GAV ആക്കി എടുക്കണമെന്ന് പറഞ്ഞു ഇനി കേസിൽ അത് ബാധകമാണോ എന്ന് നോക്കാം ആക്ച്വൽ റെന്റ് 140000 ഉണ്ട് ERV 132000 ഉള്ളൂ അപ്പൊ ERV ഇവിടെ ചെറുതാണ് ആക്ച്വൽ റെന്റ് വലുതാണ് അപ്പൊ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല എപ്പോഴാ നമ്മൾ നോക്കേണ്ടതുള്ളൂ ആക്ച്വൽ റെന്റ് ചെറുതാണെങ്കിൽ ആരെക്കാളും ചെറുതാണെങ്കിൽ ERVനേക്കാളും ചെറുതാണെങ്കിൽ ഇവിടെ ആക്ച്വൽ റെന്റ് 140000 ആണ് വലുതാണ് ERV ആണ് ചെറുത് ഈ ആക്ച്വൽ റെന്റ് ചെറുതാണെങ്കിലേ അത് നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇവിടെ എന്തെന്നെ ചെയ്യുക ഹയർ എടുക്കുക ഹയർ എത്രയാ 140000 അപ്പോൾ ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ ഈക്വൽ ടു എത്ര ആ വലുതുകൊണ്ട് എടുത്തേതാ എത്രയാണ് 140000 ഇതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കേസിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഈ വേക്കൻസി പ്രകാരം ആക്ച്വൽ റെന്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ച്വൽ റെന്റ് ചെറുതാണെങ്കിൽ ERVനേക്കാളും ചെറുതാണെങ്കിൽ ആക്ച്വൽ റെന്റ് തന്നെ GAV ആക്കി എടുക്കണം ഇവിടെ അത്തരം കേസ് ഇല്ല ആക്ച്വൽ റെന്റ് വലുതാണ് ഇനി മൂന്നാമത്തെ ഒരു കേസ് ഉണ്ട് ആ കേസ് നമുക്ക് നോക്കാം മൂന്നാമത്തെ കേസ് തേർഡ് കേസ് എന്താ തേർഡ് കേസ് സി കേസ് എന്താ പറയുന്നത് ഇഫ് ദ ആക്ച്വൽ റെന്റ് ഈസ് 8000 പെർ മന്ത് ആക്ച്വൽ റെന്റ് എത്രയാണ് മാസം 8000 ആണ് ആൻഡ് വാസ് വാക്കൻ്റ് ഫോർ 2 മന്ത്സ് ആ സിറ്റുവേഷൻ എടുത്ത് ചെയ്താൽ സീന്ന് എടുത്ത് ചെയ്താൽ ആക്ച്വൽ റെന്റ് ഈസ് 8000 പെർ മന്ത് ആൻഡ് വാസ് വാക്കൻ്റ് ഫോർ 2 മന്ത്സ് എത്ര മാസത്തേക്ക് വാക്കൻ്റ് ആയിട്ടുണ്ട് 2 മാസത്തേക്ക് വാക്കൻ്റ് ആയിട്ടുണ്ട് അത്തരം കേസിൽ എന്താണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെച്ച് ചെയ്യണം എന്ത് ചെയ്യുക ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യും FRVയും MRVയും തമ്മിൽ കമ്പയർ ചെയ്യും FRV MRVയും മുൻ സ്റ്റാൻഡേർഡ് റെൻറ്റൊക്കെ പഴയ തന്നെയാണ് പിന്നെ ആക്ച്വൽ റെന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ FRV എത്ര അവിടെ പറയുന്നുണ്ട് 132000 ഓർ MRV എത്ര MRV ക്വസ്റ്റ്യൻ അല്ലാതെ പറഞ്ഞിരിക്കും 120000 ഇതിൽ ഏതെടുക്കുക വലുതെടുക്കും ഹയർ എടുക്കും വലുതെടുക്കും നമ്മൾ ഹയർ എത്രയാ ഹയർ ഈക്വൾ ടു 132000 ഓക്കെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും ഈ 132000ഉം ഓർ
SRV ingode SRV nu parna standard rental value question le thannirund standard rental value athre 138000 kodiyum compare edittu adile edukkum lesser edukkum cherud edukkum lesser athreya varunathu 132000 varum ariyalo 132000 138000 kodi compare edil cherud edukkum adu 132000 nu vilikkum idu nammal endu vilikkum ERV nu vilikkum endu vilikkum expected rental value nu vilikkum ini moonamatha step il expected rental value aayittulla 132000 actual rent kodi endeyum compare eeyum actual rent ethrayanu actual rent ethraya namukku calculate edu nokkam actual rent ethrayanu ആക്ച്വൽ റെന്റ് എത്രയാണ് ഒരു മാസത്തിന് 8000 രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എത്ര മാസം വേക്കന്റ് ആയിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട് രണ്ട് മാസം വേക്കന്റ് ആണ് എന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അപ്പം എത്ര മാസത്തിന് വാടക കിട്ടിയിട്ടുണ്ടാവുള്ളൂ പത്ത് മാസത്തിന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ 8000 × 10 അഥവാ 80000 കിട്ടിയിട്ടുണ്ടാവുള്ളൂ കാരണം രണ്ട് മാസത്തെ വേക്കൻസി പ്രകാരമുള്ളത് നമ്മൾ കുറച്ച് ഒഴിവാക്കി അപ്പം 80000 ആക്ച്വൽ റെന്റ് 80000 ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് എന്താ ഹയർ എടുക്കണം അല്ലേ ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ കേസ് ഇവിടെ അപ്ലിക്കബിൾ ആണ് ഹയർ എടുക്കണം 80000 ആക്ച്വൽ റെന്റ് 80000 ERV 132000 ഹയർ എടുക്കണം 132000 ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ പഴയ തിയറി പ്രകാരം പക്ഷേ ഇപ്പൊ ആക്ച്വൽ റെന്റ് വേക്കൻസി പ്രകാരം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്ച്വൽ റെന്റ് ചെറുതും ERV വലുതുമാണെങ്കിൽ ഇവിടെ ആക്ച്വൽ റെന്റ് 80000 ആണ് ചെറുതാണ് ERV 132000 വലുതുമാണ് അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ പഠിച്ചതാണ് ആക്ച്വൽ റെന്റിനെ GAV ആക്കി എടുക്കണം എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ എന്തല്ല ആപ്ലിക്കബിൾ അല്ല കാരണം എന്താ ഇവിടുത്തെ ആക്ച്വൽ റെന്റ് ചെറുതാണ് ERV വലുതുമാണ് അങ്ങനെയെങ്കിൽ ആക്ച്വൽ റെന്റ് തന്നെയാണ് GAV അപ്പൊ ഇവിടെ എഴുതി വെക്ക എന്ത് ആക്ച്വൽ റെന്റ് 80000 ഈസ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്താ കാരണം അങ്ങനെ വരാനുള്ള കാരണം എന്താ ഡ്യൂ എന്താ ഡ്യൂ ടു എന്താ അങ്ങനെ വരാനുള്ള കാരണം ആക്ച്വൽ റെന്റ് less than ERV actual rent ERV നേക്കാളും ചെറുതായതുകൊണ്ട് നമ്മൾ GAV ആയിട്ട് എത്ര എടുത്തു ആക്ച്വൽ റെന്റിന് എടുത്തു അപ്പൊ GAV ഈക്വൽ ടു എത്ര എഴുതണം 80000 അപ്പൊ വേക്കൻസി പ്രകാരം ആക്ച്വൽ റെന്റ് കുറഞ്ഞാൽ ആക്ച്വൽ റെന്റ് ചെറുതും ERV വലുതും ആയി കഴിഞ്ഞാൽ ഹയർ എടുക്കുന്നതിന് പകരം GAV ആക്കി എടുക്കേണ്ടത് ആക്ച്വൽ റെന്റിനെയാണ് അപ്പൊ ഈ കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കുക അപ്പൊ GAV വ്യത്യസ്ത കേസുകളിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് വേക്കൻസി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് എന്താ വേക്കൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വാടകക്കാരനില്ലാതെ ലാൻഡ് ലോഡ് ഇല്ലാതെ സോറി ടെനന്റ് ഇല്ലാതെ വാടകക്കാരനില്ലാതെ ഒരു വീട് വേക്കൻ്റ് ആയി കിടന്നു വാടക കിട്ടാതെ പോയി ഒരു ഹൗസ് പ്രോപ്പർട്ടി വാടക കിട്ടാതെ അതിൽ നിന്ന് വരുമാനമില്ലാതെ പോയാലാണ് വേക്കൻസി എന്ന് വിളിക്കുക ഇനി ടെനൻ്റ് ഉണ്ട് വാടകക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട് അയാൾ വാടക കൊടുക്കാതിരുന്നാൽ അത് വേറെ കേസാണ് വേക്കൻസി വന്നു കഴിഞ്ഞാൽ രണ്ട് കേസാണ് പറഞ്ഞത് ഒന്ന് ഫുൾ ഇയർ വേക്കൻ്റ് ആയാൽ അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് നില്ല് ആനുവൽ വാല്യൂ അല്ല ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അല്ല നില്ല് ഓക്കെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ് പിന്നെ ആ വീട് ഒരു വർഷത്തിൻ്റെ പാർട്ട് ഓഫ് ദി ഇയർ ആണ് വേക്കൻ്റ് ആയി കിടക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ആക്ച്വൽ റെന്റ് ചെറുതും ERV വലുതും ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ റെന്റ് ആയിരിക്കും ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ഇത് പല ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുമ്പോൾ തെറ്റാനിടയുണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ എടുക്കുന്നിടത്ത് നമ്മൾ ഹയർ എടുക്കുന്നിടത്ത് ആക്ച്വൽ റെന്റിനെ അവിടെ ചെറുതാണ് നമ്മൾ എടുക്കുന്നത് ആക്ച്വൽ റെന്റിനെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഹയർ എടുക്കും ഹയർ എടുത്താൽ തെറ്റും ആക്ച്വൽ റെന്റായ ചെറുതിനെയാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പലപ്പോഴും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ തെറ്റാനുള്ള മാർഗങ്ങൾ പലപ്പോഴായിട്ട് പല ക്വസ്റ്റ്യനിലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലും അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ നല്ലോണം അത് അടിവരയിട്ട് വെക്കുക നല്ലവണ്ണം ആ കാര്യം നല്ലവണ്ണം മനസ്സിൽ പഠിക്കുകയും ചെയ്യുക